കടമനിട്ട രാമകൃഷ്ണന്റെ കിരാതവൃത്തം എന്ന കവിതാ പഠനത്തിൻ്റെ നാലാമത്തെ ഭാഗം ആരംഭിക്കുകയാണ്. ഇത് അവസാനത്തെ ഭാഗം കൂടിയാണ്. കവിതയിലെ ആന്തരികമായ ചില അർത്ഥപ്രയോഗ സവിശേഷതകളാണ് ഈ ഭാഗത്ത് കൂടുതലായി വിശകലന വിധേയമാക്കുന്നത്. മുൻഭാഗങ്ങളിൽ അങ്ങിങ്ങായി ചെതറിക്കിടക്കുന്ന പ്രത്യേകമായ രചനാ സങ്കേതങ്ങൾക്ക് കൃത്യമായ രൂപം നൽകി അവതരിപ്പിക്കുവാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. കവിതയുടെ പുനർവായനയ്ക്കും പഠനത്തിനും ഇനി നൽകുന്ന നിരീക്ഷണങ്ങൾ സഹായകമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, പ്രതീകാത്മകമായ അവതരണം. ആദ്യമായി കവിതയുടെ പ്രതീകാത്മകമായ അവതരണ രീതിയെയാണ് പരിശോധിക്കേണ്ടത്. ഒന്നിനു പകരം നിൽക്കാൻ കവി കൊണ്ടുവരുന്നതാണ് പ്രതീകങ്ങൾ. അത് നേരിട്ടുള്ള സാദൃശ്യ കൽപ്പന നൽകുന്നത് ആകണമെന്നില്ല. പ്രതീകങ്ങളും ബിംബങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. ബിംബങ്ങൾക്ക് പ്രത്യേക ലക്ഷ്യ അർത്ഥങ്ങളാണ് ഉള്ളത്. കാലാതീതമായ പ്രാധാന്യവും ഉപയോഗവും സ്ഥലനാമ സംഭവങ്ങൾക്ക് കടന്നു വരുന്നത് പ്രതീകങ്ങളെ നിരൂപണം ചെയ്യുമ്പോഴാണ്. ബിംബങ്ങൾക്ക് ആഴമായി അനുഭവിപ്പിക്കുക എന്ന ധർമ്മമാണെങ്കിൽ പ്രതീകങ്ങൾക്ക് വിശാലമായി വ്യാഖ്യാനിക്കുക, സാദൃശ്യ കൽപ്പനകൾ നൽകുക എന്നൊക്കെയുള്ള ധർമ്മങ്ങളാണ് ഉള്ളത്. കിരാതവൃത്തത്തിലെ കാട്ടാളൻ തന്നെ ഒരു വലിയ പ്രതീകമാണ്. ഒന്നാമത് പ്രത്യക്ഷമായി തന്നെ കവിതയിൽ അത് നമുക്ക് കാണാൻ കഴിയും. എന്താണത്? പുറമേ നിന്ന് വന്ന വേട്ടക്കാർ മലതീണ്ടി അശുദ്ധം ചെയ്തതിൻ്റെ ഫലമായി കുലനാശം വന്നതിൽ ശുദ്ധനായിത്തീരുന്ന ഗിരിവർഗ പിതാവ്. രണ്ടാമത് വനത്തിൽ നിന്നിറങ്ങി സാധാരണ ലോകത്തിലേക്കാണ് കാട്ടാളൻ വരുന്നത്, നിലകൊള്ളുന്നത്. അതായത് ഉടമവർഗത്തിൻ്റെ പീഡനമേറ്റ് ചതഞ്ഞരയുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന അടിമവർഗ പിതാവ്. മൂന്നാമത് ലോകത്ത് എവിടെയും ഉയരുന്ന മുന്നറിയിപ്പുകളുടെ താക്കീതുകളുടെ അന്ത്യശാസനത്തിൻ്റെ പ്രതീകം കൂടിയായി കാട്ടാളൻ മാറുന്നുണ്ട്. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ എന്നിങ്ങനെ സമസ്ത തലങ്ങളിലെയും മൂല്യച്യുതികൾക്കും വീഴ്ചകൾക്കും എതിരെയുള്ള മുന്നറിയിപ്പുകൾ, താക്കീതുകൾ, അന്ത്യശാസനങ്ങൾ ഇവയൊക്കെ ഈ കവിതയിൽ ശക്തമായി നമുക്ക് ലഭിക്കുന്നു. ഇനി പരിഗണിക്കേണ്ടത് കവിതയിലെ കാവ്യ ബിംബങ്ങളെപ്പറ്റിയുള്ള പഠനങ്ങളാണ്. കടമനിട്ട കവിതകളെ വേറിട്ട് നിർത്തുന്ന പ്രധാന ഘടകം ഒറ്റ വായനയിൽ തന്നെ ആസ്വാദന അനുഭൂതിയും അർത്ഥഗ്രഹണവും നടക്കുന്നു എന്നുള്ളതാണ്. അതിന് ചേർന്ന രീതിയിലുള്ള കാവ്യ ബിംബങ്ങളാണ് കവി എപ്പോഴും സ്വീകരിക്കാറുള്ളത്. തൻ്റെ പ്രതിപാദ്യത്തെ അനുവാചക ഹൃദയങ്ങളിൽ ആഞ്ഞു പതിപ്പിക്കുമാറ് ഒരു വാഗ്മയ ചിത്രം അവതരിപ്പിക്കുവാനാണ് കവി കാവ്യ ബിംബങ്ങൾ ഉപയോഗിക്കുന്നത്. നാദം, സ്പർശം, ഗന്ധം, രുചി, ശബ്ദഭേദങ്ങളൊക്കെ ഒരു ബിംബത്തിലൂടെ പകരുവാൻ കവിക്ക് കഴിയും. ആഴത്തിൽ അനുഭവിപ്പിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. വ്യത്യസ്തങ്ങളായ അർത്ഥാന്തരങ്ങൾ സന്നിവേശിപ്പിക്കാൻ തൻ്റെ ഭാഷ പരിമിതമാണെന്ന് തോന്നുമ്പോഴാണ് കവി കാവ്യ ബിംബങ്ങൾ ഉപയോഗിക്കുന്നത്. കവിതയിലെ ചില ബിംബങ്ങൾ മാത്രമൊന്ന് സൂചിപ്പിച്ചു പോകാം എന്നാണ് കരുതുന്നത്. അതിൻ്റെ അർത്ഥതലങ്ങൾ നേരത്തെ തന്നെ വിശദമായി നമ്മൾ പരിഗണിച്ചതാണ്. നീറായ വനം, കനലിൻ വിളി, അലകടലിൻ വേര്, കാക്കോളക്കടൽ, ഇടിമിന്നൽ പൂക്കും മാനം, ഈറൻമുടി കോതിയ സന്ധ്യകൾ, കാറ്റിൻ്റെ ചിലങ്ക, കാട്ടാറിൻ തരിവള, ആമ്പൽപ്പൂമൊട്ട്, തീത്തുള്ളി, മനമൂർച്ച എന്നിങ്ങനെ നിരവധി ബിംബങ്ങൾ കവിതയ്ക്ക് സവിശേഷമായ ഭംഗി നൽകുന്നു. മൂന്ന്, ദൃശ്യഭംഗി. പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, നേരത്തെ സൂചിപ്പിച്ച കാവ്യ ബിംബങ്ങളെല്ലാം ദൃശ്യപരമായ അനുഭൂതിയും അനുഭവവും
സന്നിവേശിപ്പിക്കാൻ പര്യാപ്തമാണ് എന്നുള്ളതാണ്. ഭാഷ, പദങ്ങൾ, ആശയങ്ങൾ, കഥാപാത്രങ്ങൾ, ഭാവങ്ങൾ തുടങ്ങിയവയുടെ ദൃശ്യ ആവിഷ്കാരം കിരാതവൃത്തത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ചലച്ചിത്രകലയിൽ എന്ന പോലെ അത് നിരന്തരം മാറിമറിയുകയും നാടകീയമായ അവതരണത്തിലൂടെ നേരിൽ കാണുന്ന പ്രതീതി ജനിപ്പിക്കുകയും ചെയ്യുന്നു. പടയണിയുടെ ആട്ടപ്പകർച്ച, അതിനെക്കുറിച്ച് നേരത്തെ വിശദീകരിച്ചതാണ്. പടയണിക്ക് സദൃശ്യമായ കോലം തുള്ളലിൻ്റെ സ്വാധീനവും കിരാതവൃത്തത്തിലുണ്ട്. പാട്ടിൻ്റെയും തപ്പുതാളത്തിൻ്റെയും അകമ്പടിയോടെ അരങ്ങത്ത് അവതരിപ്പിക്കുന്ന അനുഷ്ഠാന കലയാണല്ലോ കോലം തുള്ളൽ. കാട്ടാളൻ ഇത്തരത്തിലുള്ള ദൃശ്യം തുടക്കത്തിലേ നൽകുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ തനത് കലാരൂപങ്ങളായ കൂത്ത്, കൂടിയാട്ടം, കഥകളി, തുള്ളൽ തുടങ്ങിയ ക്ലാസിക് നാടോടി രംഗകലകളുടെ ദൃശ്യഭംഗിയും കിരാതവൃത്തത്തിൽ നമുക്ക് കാണാൻ കഴിയും. നെഞ്ചത്ത് പന്തം കുത്തി നിൽക്കുന്ന കാട്ടാളൻ വേഗതയുടെയും ശക്തിയുടെയും പ്രതീകമായി നോറ്റുകിടക്കുന്ന പുലിയുടെ ക്രൗര്യ ഭാവത്തിൻ്റെയും പ്രതീകമായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ കണ്ണുകളിലെ രൗദ്രഭാവം എടുത്തു കാണിക്കാൻ വരച്ചു കാണിച്ചിരിക്കുന്ന കരിമൂർഖൻ്റെ വാല്, ഇവയൊക്കെ ഇത്തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങളാണ്. ആകാശമാണ് കാട്ടാളൻ്റെ അച്ഛൻ, കാടും മലയോരവുമാണ് അമ്മ, പെയ്യാമേഘങ്ങൾ അച്ഛൻ്റെ മൃതാവസ്ഥയാണ്. അതുമൂലം കരിഞ്ഞുണങ്ങിയ അമ്മ, ഭൈരവിക്കോലത്തിൻ്റെ ദൃശ്യം ലഭിക്കുന്നത് 101 പാളകൾ തെറുത്തു വച്ച് ഉറഞ്ഞാടുന്ന കാട്ടാളൻ്റെ രൗദ്രഭാവങ്ങളിലൂടെയാണ്. കണയേറ്റ കരിമ്പൂലിയായും ഉരുൾപൊട്ടിയ മാമലയായും ആ ദൃശ്യത്തെ ആഴത്തിൽ അനുഭവിപ്പിക്കുകയാണ്. തേങ്ങിക്കരച്ചിലായും നെടുവീർപ്പായും ദൃശ്യങ്ങൾ മാറുന്നു. പിന്നീട് ഓർമ്മകളിലൂടെ കാടിൻ്റെ സൗന്ദര്യവും കാടിൻ്റെ മക്കളുടെ സംസ്കാരവും അനുഷ്ഠാനങ്ങളും അവതരിപ്പിക്കുന്ന ദൃശ്യം ശക്തമായി പകരുകയാണ്. വീണ്ടും ഭൈരവിക്കോലത്തിൻ്റെ രൗദ്രവും ഭയാനകവുമായ രംഗങ്ങളിലേക്ക് പോവുകയാണ്. തുടർന്ന് തിന്മ നശീകരണമാണ്. വീണ്ടും ഈ ദൃശ്യം മാറുന്നു. ദാരിക വധം കഴിഞ്ഞ് രക്തദാഹിയും ഉഗ്രരൂപിണിയുമായ കാളിയുടെ യഥാർത്ഥ രൂപം തന്നെയാണ് നിണഭൈരവിക്കോലമായി കാട്ടാളനായി അവതരിക്കുന്നത്. പ്രതികാരദാഹം പ്രതീക്ഷയുടെ ഭാവമായി പിന്നീട് രൂപാന്തരപ്പെടുന്നു. അതാണ് മേഘത്തിലേക്ക് ഇടിമിന്നൽ ഓടിച്ച അമ്പ് അഗ്നിത്തിരയായി കരിമേഘത്തിൽ തറച്ച് അത് മഴയായി പെയ്യുമെന്ന് കവി പ്രത്യാശിക്കുന്നത്. ഇത്തരത്തിൽ ദൃശ്യകലയുടെ സർവസാധ്യതകളും കിരാതവൃത്തത്തിൽ പൂർണ്ണമായിത്തീരുന്നു. രൗദ്രം, ശോകം, ശാന്തം എന്നിങ്ങനെയുള്ള വൈകാരിക തലം കാട്ടാളനിൽ മാത്രമല്ല അനുവാചകരിൽ മുഴുവനും ജനിപ്പിക്കാൻ ഈ കവിതയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനമായി ചിന്തിക്കേണ്ട കാര്യം. 4, അവസാനമായി ചർച്ച ചെയ്യേണ്ടത് കിരാതവൃത്തത്തിലെ സവിശേഷമായ ഭാഷാ സ്വരൂപഘടനയാണ്. മലയാള ഭാഷാ പ്രയോഗ സവിശേഷതകളെ കൃത്യമായി ഏകീകരിച്ച് ഐക്യരൂപം സ്ഥാപിച്ചത് എഴുത്തച്ഛനാണ്. ഭാഷയ്ക്ക് ഔന്നത്യവും നിലവാരവും നൽകി എന്നതാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകളിൽ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. കൂടാതെ ഇന്നത്തെ വ്യാകരണ നിയമം അനുസരിച്ച് സംസ്കൃതത്തെയും തമിഴിനെയും മലയാളത്തോട് ഇണക്കിച്ചേർക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് കുഞ്ഞന്തമ്പിയാർ ചടുല താളത്തോടെ ഇങ്ങനെ പാടിക്കൊണ്ട് കവിതയെ ജനകീയമാക്കി. പടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കഹ ചേരുവാൻ വടിവി എന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ. എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിനെയും കുഞ്ഞന്തമ്പിയാരുടെ ചടുല താള ബോധത്തെയും സമന്വയിപ്പിച്ച് തനി മലയാള നാട്ടുമൊഴി ഭാഷയിലൂടെ ദ്രാവിഡ സാംസ്കാരിക തനിമയോടെ
കടമനിട്ട രാമകൃഷ്ണൻ കവിതയെ കൂടുതൽ ജനകീയമാക്കി എന്ന് പറയാം. നാല് ഭാഗങ്ങളായി അവതരിപ്പിച്ച കിരാതവൃത്തം എന്ന കവിതാ പഠനം അവസാനിപ്പിക്കുന്നതും തുടക്കത്തിലെ പ്രസ്താവന ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ്. അക്രമം, ഹിംസ, കലാപം, കലഹം, വിപ്ലവം, പ്രതികാരം ഇവയ്ക്ക് എപ്പോഴെങ്കിലും നീതീകരണമുണ്ടോ? ഉണ്ട്. സ്വന്തം ജീവൻ രക്ഷിക്കാനും സ്വന്തം ജീവൻ നിലനിർത്താനും വേണ്ടി മാത്രം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.